നമസ്കാരം പാർട്ടിയെ കരുതേച്ച് കാണിക്കാനും പോലീസിനെ ഉപയോഗിച്ച് നേതാക്കളെ ഭീഷണിപ്പെടുത്താനും സംസ്ഥാനത്തെ ഇടതു സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച് പരാതി നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൊടകര സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യവും നേതാക്കൾ ഗവർണറുടെ ശ്രദ്ധയില്പ്പെടുത്തി ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ പി സുധീർ എസ് സുരേഷ് ബി വി രാജേഷ് എന്നിവരാണ് ഗവർണറെ സന്ദർശിച്ചത് ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വിവരിക്കുന്നതിനായി ശ്രീ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് ചേരുകയാണ് ബി ജെ പി വല്ലാതെ ഒരു പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കളും മറ്റ് മുതിർന്ന ബി ജെ പി നേതാക്കളും ഗവർണറെ കണ്ടിരിക്കുന്നത് എന്താണ് ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് സമീപകാലത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ കേരള സർക്കാരും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും പൗരാവകാശ ലംഘനങ്ങളും ഒട്ടേറെ സംഭവങ്ങൾ അത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് നിവേദനം നൽകിയത് ഞാനും ഒ രാജഗോപാൽ എസ് സുരേഷ് ശ്രീ പി സുധീർ വി വി രാജേഷ് തുടങ്ങിയ നേതാക്കന്മാരാണ് അദ്ദേഹത്തെ കണ്ട് നിവേദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ക്ഷണിക്കുകയുണ്ടായി കേരളത്തിൽ കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ സംഭവങ്ങളിൽ ബി ജെ പി ഒറ്റപ്പെടുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെല്ലാം ധ്വംസിച്ചുകൊണ്ട് ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ഇന്ന് കേരള ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുണ്ടായി കൊടകരയിൽ വെച്ച് നടന്ന ഒരു കവർച്ച കേസ് വലിയ വിവാദത്തിനിടനൽകിയിട്ടുണ്ട് അതേക്കുറിച്ച് ആദ്യം അന്വേഷിച്ച തൃശൂർ എസ് പി അതുപോലെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായി ഏതാണ്ട് ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ആ കവർച്ച കവർച്ചക്കേസിൻ്റെ തുമ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാം അതൊരു കവർച്ച കവർച്ചക്കേസാണ് പക്ഷേ ഇതുകൊണ്ട് തൃപ്തരാകാത്ത രാഷ്ട്രീയ നേതാക്കളുണ്ട് അതുപോലെ ഗവൺമെൻ്റ് ഉന്നതതലത്തിൽ ഭരണനിർവഹണം നടത്തുന്നവരുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട് അവരെല്ലാം ചേർന്ന് നടത്തിയ കരുനീക്കങ്ങളുടെ ഫലമായിട്ടാണ് പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു അതിൻ്റെ ചുമതല വഹിക്കുന്നത് വാളയാർ കേസിൽ രണ്ട് നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട കേസിൽ അട്ടിമറിച്ചുകൊണ്ട് പ്രതികളായിട്ടുള്ള സി പി എം പ്രാദേശിക നേതാക്കന്മാരൊക്കെ രക്ഷപ്പെടുത്തിയ കേസിൽ ഇന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സോജൻ എന്ന ഡി വൈസ്പി ഇന്ന് എസ് പി അദ്ദേഹമാണ് ഈ കേസിൻ്റെ ചുമതല വഹിക്കുന്നത് എത്രത്തോളം കേസുകളിലെല്ലാം സി പി എം കാർ ബന്ധപ്പെട്ടുള്ള കേസുകളിലെല്ലാം അവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തെ തന്നെയാണ് ഈ കേസ് കേസന്വേഷണം ഏൽപ്പിച്ചത് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ കേസന്വേഷണത്തിൻ്റെ ഗതി മാറി ദിശ മാറി വളരെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഈ കേസിനെ അട്ടിമറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളിലേക്ക് അന്വേഷണം തിരിച്ചു കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ മുഖം ഇതിന് കൈവന്നു ഒരു കവർച്ച കേസിനെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കി ഒരു സംശയത്തിൻ്റെ മുൻമുലയിൽ നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൊടകര കേസ് എന്താണ് ഇവിടെ സംഭവിച്ചത് കേസിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച നാൾ മുതൽ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബി ജെ പിയുടെ ഓരോ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തുകയാണ് ചെയ്തു ധർമ്മരാജൻ്റെ പണമാണ് ഇത് എന്ന് ധർമ്മരാജ് വളരെ വ്യക്തമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട് എഫ് ഐ ആർ കോടതിയിൽ ഫയൽ ചെയ്തതിൽ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊരു കവർച്ച കേസാണെന്നും ധർമ്മരാജൻ്റെ പണമാണ് കവർ ചെയ്യപ്പെട്ടതെന്നും വളരെ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രതികളെല്ലാം ഇന്ന് കസ്റ്റഡിയിലാണ് ധർമ്മരാജൻ്റെ സുഹൃത്തുക്കളായി ധർമ്മരാജൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ അവരെ എല്ലാവരെയും ഓരോരുത്തരായി തേടിപ്പിടിക്കുകയായിരുന്നു ഈ എസ് ഐ ടിയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ബി ജെ പി നേതാക്കന്മാരുടെ ഫോൺ നമ്പറുകൾ ഇദ്ദേഹത്തിൻ്റെ ധർമ്മരാജൻ്റെ ഫോണിൽ കോൾ ലിസ്റ്റിൽ കണ്ടു സ്വാഭാവികമായും ധർമ്മരാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളിലും ബന്ധപ്പെട്ടിട്ടുള്ളവരാരൊക്കെയാണോ അവരെ അവരുടെയൊക്കെ ഫോൺ നമ്പർ ആ ഫോണിലുണ്ടാവുക സ്വാഭാവികമാണ് ഒരു അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് സപ്ലൈകോയുടെ അംഗീകൃത കോൺട്രാക്ടറാണ് കേരളത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്തെല്ലാം ഇവിടെ സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ് ഗവൺമെൻ്റ് വിശ്വസ്തനായിട്ടുള്ള വളരെ വർഷക്കാലമായി കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പണക്കാരനാണ് അദ്ദേഹം നിരവധി പണം കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് വാൾ പോസ്റ്റർ എത്തിച്ചു കൊടുക്കുക സ്ലിപ്പുകൾ എത്തിച്ചു കൊടുക്കുക പ്രിൻറ്റിംഗ് മെറ്റീരിയലുകൾ പ്രചരണ സാഹിത്യങ്ങൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് സ്വാഭാവികമായി കൊടുക്കുകയുണ്ടായി കാരണം കേരളം മുഴുവൻ വാഹനങ്ങൾ ധാരാളം പോയിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അദ്ദേഹമായിട്ടുള്ളത് അതൊരു ചെയ്ത ജോലിക്ക് പണം കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരുവിധ പണമിടപാടുകളും ധർമ്മരാജനുമായിട്ടില്ല അങ്ങനെ സ്വാഭാവികമായും ഫോൺ കോ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബി ജെ പി നേതാക്കന്മാരുടെ ഫോൺ നമ്പറുകൾ വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ മറവിൽ ഈ പണം മൂന്നര കോടി രൂപയോളം മൂന്നേകാൽ കോടി രൂപയോളം കണ്ടെടുത്ത് അല്ലെ കൊണ്ടുപോയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എവിടെ നിന്നോ ലഭിച്ച കള്ളപ്പണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് പോലീസ് ശ്രമിച്ചു ഇവിടെ ഉത്തരം ആദ്യം ഉണ്ടാക്കിയെടുത്ത് അതിനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൃത്രിമമായിട്ട് കേസിൽ മനഃപൂർവ്വം കുടുക്കി ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് പാർട്ടിയെ നശിപ്പിച്ച് പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാവരെയും കേസിൽ കുടുക്കി അങ്ങനെ ഒരു പകവിട്ടലാണ് വാസ്തവത്തിൽ ഇതിലൂടെ പോലീസ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് ധർമ്മരാജ് ഇന്നലെയും ഇരിഞ്ഞാലക്കുട കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ് ആ പെറ്റീഷനിൽ പറയുന്നുണ്ട് എൻ്റെ പണമാണ് ഞാൻ ഇത് മൂന്നേകാൽ കോടി രൂപ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് കൊടുത്തയച്ചതാണ് എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കൊടുത്തയച്ചതാണ് അത് ഡൽഹിയിലുള്ള ഒരാളിൽ നിന്നും ഉള്ള ഒരു പണമിടപാട് സംബന്ധിച്ച തുകയാണ് എനിക്ക് ഈ പണം തിരിച്ച് കിട്ടണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ബാഗിൽ വെച്ചിരുന്നു ബാക്കി തണം ബാക്കി തുക ഡിക്കിയിൽ വെച്ചിരുന്നതാണ് അത് എന്നെ എനിക്കത് തിരിച്ച് കിട്ടേണ്ടതാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്ന പണം മുഴുവൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വളരെ വ്യക്തമാണ് ഇത് വസ്തുത ഇതായിരിക്കെ എന്തിനാണ് ഈ കേസുമായി ബന്ധപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാടുന്നത് പല മാധ്യമങ്ങളും രാഷ്ട്രീയ സി പി എം കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും പാർട്ടിയെ കൊത്തി കീറി വലിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദുരുദ്ദേശം ഏവർക്കും വളരെ വ്യക്തമാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെ മകനെ വിളിക്കുന്നു ഡ്രൈവറെ വിളിക്കുന്നു സെക്രട്ടറിയെ വിളിക്കുന്നു സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി വിളിക്കുന്നു ഓർഗനൈസേഷൻ സെക്രട്ടറി വിളിക്കുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് ഓർഗനൈസേഷൻ സെക്രട്ടറിമാർ സാധാരണ അവരെല്ലാവരും ഫീൽഡിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ പാർട്ടിയെ സംശയത്തിൻ്റെ മുഴ മുൻമുനെ മുഴൽമുനയെ നിർത്തിക്കൊണ്ട് അപമതിപ്പുണ്ടാക്കി ചെളിവാരി എറിഞ്ഞ് കരുതേച്ച് കാണിച്ച് അങ്ങനെ പാർട്ടിയെ ഇല്ലാതാക്കുക ഈ ദുഷ്ടലാക്ക് വാസ്തവത്തിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല അത് അക്കാര്യം ഗവർണറെ ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം രണ്ടാമതായി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മറ്റൊരു സ്ഥാനാർത്ഥി ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്ര അങ്ങനെ സ്ഥാനാർത്ഥികൾ അങ്ങനെ രംഗപ്രവേശം ചെയ്ത നാൾ മുതൽ തന്നെ കെ സുരേന്ദ്ര പലരും സമീപിച്ചിട്ടുണ്ടാവാം എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഹാജരായി ഞാൻ എൻ്റെ നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണ് എന്നുള്ള വിവരം അറിയിച്ചു അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു നോമിനേഷൻ പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കുന്നയാൾ റിട്ടേണിങ് ഓഫീസറുടെ മുമ്പാകെ സത്യവാങ്മൂലം നൽകണം ഒരു സത്യപ്രതിജ്ഞ എടുക്കണം അത് ഞാൻ സ്വതന്ത്രമായി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പരപ്രേരണ കൂടാതെ ആണ് പിൻവലിക്കുന്നത് എന്ന് വ്യക്തമാക്കണം ഇത് റിട്ടേണിങ് ഓഫീസറും പരിശോധിക്കണമെന്നാണ് ഇത് വെറുതെ തരുന്നതാണോ ആരുടെയെങ്കിലും പ്രേരിപ്പിച്ചിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ ആണോ അല്ലയോ എന്ന് റിട്ടേണിങ് ഓഫീസറും പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ അപേക്ഷ സ്വീകരിച്ച് നോമിനേഷൻ പിൻവലിക്കാൻ സാധാരണഗതിക്ക് റിട്ടേണിങ് ഓഫീസർ അനുവദിക്കാറ് അങ്ങനെ അനുവദിച്ചു അതിനുശേഷം അദ്ദേഹം സുരേന്ദ്രൻ്റെ യോഗത്തിലും സംബന്ധിച്ചു ബി ജെ പിയിലേക്ക് കടന്നുവന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നു രണ്ട് ലക്ഷം രൂപ സുരേന്ദ്രൻ തന്നുവെന്നും അങ്ങനെ ഞാൻ രണ്ടര ലക്ഷം രൂപ തന്നുവെന്നും രണ്ട് ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുത്തുവെന്നും അമ്പതിനായിരം രൂപ എൻ്റെ കൈവശമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു സ്റ്റോറി ഇപ്പോൾ മെനഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സുരേന്ദ്രനെ അവമതിപ്പുണ്ടാക്കി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ജനങ്ങളുടെ മുമ്പാകെ ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു സംശയം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ അവമതിപ്പുണ്ടാക്കാൻ ഉള്ള രണ്ടാമത്തെ തന്ത്രമാണ് വാസുത്തിൻ്റെ മഞ്ചേശ്വരത്തെ ഇന്ന് സുരേന്ദ്ര എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ നടക്കുന്നത് ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് താൻ യാതൊരുവിധ പരപ്രേരണയും കൂടാതെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണ് ഇത് നോമിനേഷൻ പിൻവലിച്ചതെന്ന് പത്രസമ്മേളനത്തിൽ തന്നെ നടത്തിയതിൻ്റെ ക്ലിപ്പിങ്ങുകൾ എല്ലാവർക്കും എല്ലാവരുടെയും വിശമുണ്ട് ഇതിനെല്ലാം ശേഷം ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് സുരേന്ദ്രയല്ല സി പി എമ്മിൻ്റെ നേതാവാണ് അവിടെ മത്സരിച്ച് തോറ്റം മൂന്നാം സ്ഥാനത്തെത്തിയ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി രമേശനാണ് അദ്ദേഹം കളക്ടർക്ക് പരാതി കൊടുക്കുന്നു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പിക്ക് പരാതി കൊടുക്കുന്നു അവരാരും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല എസ് പിക്ക് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി കോടതി കൊടുത്ത് കൊണ്ട് ഹാജരാക്കിയപ്പോൾ കോടതി നിന്ന് മടക്കി കൊടുത്തു ഇങ്ങനെയുള്ളത് എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ രണ്ടിടത്തും നടപടിയൊന്നും എടുക്കാതെ വന്നപ്പോഴാണ് രമേശൻ കോടതിയിൽ നേരിട്ട് ഹാജരായി ഒരു പരാതി ഫയൽ ചെയ്യുന്നു അവിടെയും കോടതി ചെയ്തത് അന്വേഷിക്കാൻ വേണ്ടി കൊടുക്കുക മാത്രമാണ് പോലീസിനെ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സംശയാസ്പദമായ ഒരു കാര്യം നമ്മുടെ ഐ പി സി നിയമം അനുസരിച്ചും മറ്റും തിരഞ്ഞെടുപ്പിൽ കൈക്കൂലി കൊടുക്കുന്നതൊക്കെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പരിശോധിച്ചാൽ അറിയാം കൈക്കൂലി തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റകരമാണ് അതൊന്ന് രണ്ട് കൊടുക്കുന്ന വാങ്ങുന്ന ആളിനെതിരെ നടപടി സ്വീകരിക്കാൻ എസ് എച്ച്ഒ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ടു എയ്റ്റി വൺ അനുസരിച്ച് നടപടിയെടുക്കാം എടുക്കേണ്ടതാണെന്ന് നിയമമാണ് പക്ഷേ ഇവിടെ സുരേന്ദ്രനെതിരെ മാത്രമാണോ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എന്താണതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് സുരേന്ദ്രനെ ഏത് വിധത്തിലും കൊടുക്കുക എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇത് വകവെച്ച് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറില്ല ഇത് ഏതറ്റം വരെയും നിയമയുദ്ധത്തിലൂടെ പ്രക്ഷോഭ പരിപാടികളിലൂടെ ഇതെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് നീതി ലഭിക്കും ഏതറ്റം വരെ പോകും എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം ജനാധിപത്യ മാർഗത്തിലൂടി ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇട കടയ്ക്ക് കത്തിവെക്കുക എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറാം തീയതിയാണ് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് ബി ടി എച്ചിൽ വെച്ച് കൂടാൻ നിശ്ചയിച്ചത് വാസ്തവത്തിൽ അതിൻ്റെ തലേദിവസം തന്നെ പെർമിഷൻ ലഭിച്ചതാണ് പോർട്ടലിലൂടെ അപേക്ഷ കൊടുത്ത് ക്യു ആർ കോഡ് ലഭിച്ച് യോഗം നടത്താനുള്ള എല്ലാ അനുവാദവും വാങ്ങി അനുസരിച്ച് വെറും പത്ത് പേർ മാത്രം യോഗം ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹോട്ടൽ ഉടമയെ പോലീസ് സമീപിക്കുന്നതും യോഗം നടത്താൻ അനുവദിച്ചുകൂടാ എന്നുള്ള നിർദ്ദേശം നൽകി യോഗം വിലക്കുന്നതും ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതേ എറണാകുളത്ത് മന്ത്രിമാർ മൂന്ന് പേരുണ്ട് അവരൊക്കെ എത്രയോ പരിപാടികൾ പങ്കെടുക്കുന്ന എത്രയോ അറുപതും എഴുപതും ആളുകളാണ് ഇതിലൊക്കെ പങ്കെടുത്തത് അവിടെ കുതിരാനിൽ അന്ന് മന്ത്രി ഉണ്ടവിടെ അദ്ദേഹം എൻ്റെ പങ്കെടുത്ത് നമ്മൾ ഫോട്ടോ എല്ലാം കണ്ടതാണ് എഴുപത്തഞ്ച് എൺപത് പേരാണ് അതിലൊക്കെ പങ്കെടുത്തിരിക്കുന്നത് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താം അഞ്ഞൂറ് പേരുടെ പരിപാടി നടത്താം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ളപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എമാർ യോജിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് പാലിച്ച് അനുമതി വാങ്ങി ഒരു പത്ത് പേരുടെ യോഗം ഒരു ഹാളിൽ ചെറിയൊരു ഹാളിൽ പോലും കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ആ പ്രോട്ടോക്കോളൊന്നും ഇവിടുത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടോക്കോളും നിബന്ധനകളും നിയന്ത്രണങ്ങളും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഒരു പാർട്ടിക്കെതിരെ പ്രതിയോഗിക്കെതിരെ പ്രതിയോഗിയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സി പി എം ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതപരമായ പരിപാടികൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം തുറന്നു കാണിക്കാൻ നാളെ കേരള വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭപരിപാടികൾ നടത്തുകയാണ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കഴിയുന്നിടത്തോളം സ്ഥലങ്ങളിലെല്ലാം കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പ്രവർത്തകർ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ സമരം നടത്തുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു സി പി എം വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് ബി ജെ പിയെ രാഷ്ട്രീയപരമായി തന്നെ പരാജയപ്പെടുത്തി അവർ പറഞ്ഞതുപോലെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തു എന്നിട്ടും പ്രതിപക്ഷമായി നിൽക്കുന്നത് യു ഡി എഫ് ആണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ബി ജെ പി ഒരടുത്ത് ഇത്തരത്തിൽ ഒരു വിരോധം വച്ചുള്ള സി പി എമ്മിൻ്റെ പെരുമാറ്റം ഒരുപക്ഷെ നിയമസഭയിൽ പോലും ഇപ്പോൾ ബി ജെ പിയുടെ ഒരു എം എൽ എ പോലുമില്ല എങ്കിലും നിയമസഭയ്ക്കുള്ളിൽ പോലും ചർച്ച ബി ജെ പി ആണ് ഈ ഒരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ആണത്തവും ചങ്കുറ്റവും ഉണ്ടെങ്കിൽ ഒളിയുദ്ധം അവസാനിപ്പിച്ച് നേരിട്ട് വരികയാണ് വേണ്ടത് ഇതൊക്കെ ഒളിത്ത് ഇതിനെ വാർ എന്ന് പറയും പ്രച്ഛന്ന യുദ്ധം അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് പോലീസിനെ വിട്ട് എന്തിനാണ് ബി ജെ പി ബി ജെ പിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആശയവും ആദർശമോ ഉണ്ടെങ്കിൽ നേരിട്ട് വരട്ടെ ഏതെങ്കിലും ആശയോ ആദർശമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ നടത്തട്ടെ അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്ന ഒരു സംവാദത്തിന് തയ്യാറാവും അതൊന്നും തയ്യാറില്ല പോലീസിനെ വിട്ട് ഇതുപോലെ കള്ളക്കേസുകൾ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രോക്സി വറാണ് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് സ്വന്തം നിലപാട് ശരിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭരണയന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തി ഭരണയന്ത്രം ഉപയോഗിച്ച് പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടിപ്പോൾ നിയമസഭയിൽ ബി ജെ പി പോലും ഇല്ല പക്ഷേ നിയമസഭയിൽ ചർച്ചയാണ് ഒരംഗം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് പാർട്ടിയെക്കുറിച്ച് അവരവിടെ ചർച്ച ചെയ്യുകയാണ് എന്തൊരു വിരോധാഭാസമാണ് അവിടെ ആ പാർട്ടിക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശദീകരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ പോട്ടെ അങ്ങനെ നമുക്ക് ശ്രമിക്കുകയാണ് അതിൻ്റെ ഒരാൾ പോലും പറയാനില്ലാതിരിക്കുക രണ്ട് കൂട്ടരും കോൺഗ്രസും സി പി എം മാറി മാറി പുലഭ്യം പറയുകയാണ് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യമൊന്നേ ഉള്ളൂ രണ്ട് കൂട്ടരും ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് രണ്ട് കൂട്ടരും ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പി എതിർക്കുകയാണ് അല്ല ശ്രദ്ധപ്പെടുത്തും ഗവർണറെ ശ്രദ്ധപ്പെടുത്തുന്നത് കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ളത് ഒരിക്കും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതെല്ലാം പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ ഗൗരവപൂർവ്വമാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ഡെമോക്രാറ്റിക് റൈറ്റ്സ് ജനാധിപത്യ അവകാശങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നിഷേധിക്കാനാവില്ല അത് ശരിയല്ല കള്ളക്കേസുകളിലൊക്കെ കുടുക്കി ഭരണയന്ത്രത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും ഇത് വളരെ വ്യക്തമല്ലേ ഇതൊക്കെ എഫ് ഐ ആറും ഒക്കെ ഉള്ളതാണ് രാജ്യത്തെ നിയമമുള്ളതാണ് ഞാൻ എല്ലാം നിയമം കൂട്ടിയതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഐ പി സി ഇരുന്നൂറ്റി എൺപത്തൊന്നനുസരിച്ച് ഒരു പോലീസ് ഓഫീസർ തിരഞ്ഞെടുപ്പിലെ അഴിമതി പണം വാങ്ങിച്ച ഒരു കേസിൽ രണ്ട് കൂട്ടർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ കോട്ട് ചെയ്യാൻ ഞാനത് എഫ് ഐ ആർ യൂണിറ്റ് കാണിച്ചുകൊണ്ടാണ് എഫ് ഐ ആർ എന്തെങ്കിലും ഉണ്ട് ഞാനത് കാണിക്കാം അത് യൂണിറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എഫ് ഐ ആർ കൊടകര കേസിൽ എഫ് ഐ ആർ ഉണ്ട് ആ എഫ് ഐ ആർ പറയുന്നത് കവർച്ച കേസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്യുന്നു ആ ഒമ്പത് പേരുടെ എന്തുകൊണ്ട് ടെലിഫോൺ വാങ്ങിച്ച് അവരുടെ കോൾ ലിസ്റ്റ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എല്ലാം സി പി എം സി പി ഐ നേതാക്കന്മാരാണ് ഒരു സി പി ഐയുടെ എം എൽ എയുടെ തൊട്ടടുത്ത സന്തത സഹചാരിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ അതെ അതെ അത് അറസ്റ്റ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല കാരണം ആദ്യത്തെ അന്വേഷണ സംഘം അതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇവരുടെ കയ്യിലായിരുന്നു ആദ്യം കിട്ടിയിരുന്നെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തതിനെ ആ സ്ഥാനത്ത് തീർച്ചയായും പ്രതികരിച്ചതിന് നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബി ജെ പി വളരെ ആസൂത്രിതമായി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് സി പി എം കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ആരോപിക്കുന്നത് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഈ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ശ്രീ കുമ്മനം രാജശേഖരൻ തത്വമൈ ന്യൂസിനോട് പറഞ്ഞു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്